മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ഈശ്വര പ്രിയമുള്ളവരെ, ഇന്ന് നവംബർ 2 സകല മരിച്ച വിശ്വാസികളുടെയും ഓർമ്മ നമ്മൾ കൊണ്ടാടുകയാണ്. ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ ആ വലിയ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് വിളിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അതിനെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനായി ദൈവം നൽകുന്നൊരവസരമാണ് ശുദ്ധീകരണ സ്ഥലം. ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ വിശുദ്ധാത്മാക്കളെ നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും വലിയ ഒരു വലിയ ശക്തിയാണ്. പ്രിയമുള്ളവരെ, മരിയ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ മരിയ ഫൗസ്റ്റീനയ്ക്ക് ഒരുപാട് വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ട്. മരിച്ചു പോകുന്ന ചില ആത്മാക്കളെ മരിക്കുന്ന സമയത്ത് തന്നെ ഓർമ്മപ്പെടുത്തി ആ വ്യക്തി മരിച്ചു പോകും. മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി മരിയ ഫൗസ്റ്റീന പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന അവർക്ക് ലഭിച്ചതും അവരങ്ങനെ സ്വർഗപ്രാപ്തി ലഭിച്ചതൊക്കെ മരിയ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ നമ്മൾ കാണാൻ കഴിയും. നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മൾ മരിച്ചു പോയവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നാം ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ ആ കുർബാനയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് അവരുടെ കടങ്ങൾ ക്ഷമിക്കുവാനും പെട്ടെന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് എടുക്കപ്പെടുവാനും അത് കാരണമാവും. നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം പരിഹാരം കൂടി ചെയ്യണം. ആ ഒരു കാര്യത്തിൽ വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്തു പോയ പാപത്തിന് ബോധപൂർവം നമ്മൾ പരിഹാരം ചെയ്യണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ദാനധർമ്മം ചെയ്യണം. അങ്ങനെ കാര്യങ്ങൾ സഭ അനുശാസിക്കുന്നുണ്ട്. നവംബർ 2 ദേവാലയത്തിൽ നമ്മൾ പോയി പ്രാർത്ഥിച്ച് സെമിത്തേരി പോയി പ്രാർത്ഥിക്കുന്നത് പൂർണ്ണ ദണ്ഡവിമോചനമാണ്. അതുപോലെ തന്നെ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി സെമിത്തേരി പോയി പ്രാർത്ഥിക്കുക ആ മാസം നമുക്ക് കൂടുതൽ അത് പാപത്തിന് മോചനത്തിന് കാരണമാണ്. അതുകൊണ്ട് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സഭയിലെ വലിയൊരു പാരമ്പര്യമാണ്. പഴയ നിയമത്തിൽ യൂദാസ് പന്തീരായിരം ദ്രാഹ്മ പിരിച്ച് ജെറുസലത്തേക്ക് അയച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഒരു മാസം പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഓരോ പ്രവൃത്തികൾ ശുദ്ധ നിയോഗം വഴി കാഴ്ചവെക്കുകയോ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മരിച്ചുപോയ ആത്മാക്കൾ പെട്ടെന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് വിളിക്കപ്പെടും. അവരുടെ പ്രാർത്ഥന നമുക്കും വലിയൊരു ശക്തിയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ഈ ഒരു മാസം പ്രാർത്ഥിക്കാം. ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഈ നവംബർ 2 മരിച്ചുപോയ ആത്മാക്കളെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുകയാണ്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ഒരു മാസം പ്രത്യേകമാവണ്ണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. വിടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ, ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ, മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. വിടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ, ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ, മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥ.
യാത്ര പറയാതെ നീ യാത്രയായി ഒരുപാടോർ മകൾ തന്നു നീ യാത്രയായി ആരോടും പറയാതെ നീ യാത്രയായി ഒരുപാടോർ മകൾ തന്നു നീ യാത്രയായി ഓർമ്മകളെല്ലാം ായി നിൽക്കുന്നു ഞാൻ ഓർമ്മകളെല്ലാം നെഞ്ചിലൊരുക്കി ഇറന്മിഴികളുമായി നിൽക്കുന്നു ഞാൻ ഈശോയേ ആശ്വാസമേകളാ